ഓക്കെ 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 പി വി അൻവർ എം എൽ എ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. പി വി അൻവർ, എ ഡി ജി പി എം ആർ അജിത് കുമാർ പൂരം കലക്കലിൽ തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ട് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് താങ്കൾ വളരെ പ്രതീക്ഷാനിർഭരമായി കാണുന്നുണ്ടോ? അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 2024 ഏറ്റവും വലിയ തമാശയാണെന്ന്. ആ തമാശയുടെ ഭാഗം അത്രേ ഉള്ളൂ. നമ്പർ വൺ ജോക്ക് ഇൻ 2024, പൂരം കലക്കിയതാരാണെന്നും പൂരം എങ്ങനെയാണ് കലക്കിയതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ആ കലക്കിയതിന്റെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ കേരളത്തില് 3.5 കോടി ജനങ്ങൾക്ക് അറിയാലോ. പിന്നെ എന്തിനൊരു അന്വേഷണം? ഇത് എ ഡി ജി പിക്ക് ഈ പറയുന്ന അജിത് കുമാറിന് എന്താണ്, ബി ജെ ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടാൽ എന്താണ് കുഴപ്പം എന്ന് സ്പീക്കർ അടക്കം ചോദിച്ചതല്ലേ? പിന്നെ എന്തിനൊരു അന്വേഷണം? അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. കുഴപ്പമില്ലാത്തൊരു കാര്യം എന്തിനാ അന്വേഷിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ അന്വേഷിക്കാനുണ്ട്, അതൊക്കെ അന്വേഷിച്ചൂടെ. പക്ഷേ അൻവർ, ഇതിനകത്ത് എ ഡി ജി പിക്ക് ഒരു ആസൂത്രണ സ്വഭാവത്തിലുള്ള പങ്കാളിത്തം ഉണ്ടോ എന്നുള്ളത് ഒരു എൻക്വയറിയിലൂടെ ഇൻവെസ്റ്റിഗേഷനിലൂടെ തീർച്ചപ്പെടുത്തേണ്ട കാര്യമാണ്. അതിന്റെ വ്യവസ്ഥകളുണ്ടല്ലോ. നോക്കൂ, ഇപ്പൊ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾ അടക്കമുള്ള ആളുകൾക്ക് പരാതിയുണ്ട്, അല്ലെങ്കിൽ സി പി ഐക്ക് അവിശ്വാസമുണ്ട്. ആ അവിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് ഡി ജി പി തള്ളുന്നു, ആഭ്യന്തര സെക്രട്ടറി തള്ളുന്നു, എന്നിട്ടൊരു കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് എൻക്വയറിയിലേക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഇത് പോവുകയാണെന്നുള്ളത് ഹോപ്പ്ഫുള്ളായ കാര്യമല്ലേ, പ്രതീക്ഷയുള്ളതാണോ താങ്കൾക്ക്, അതോ അതും തമാശയായിരിക്കും എന്നാണോ? അങ്ങനെ ഒരു അന്വേഷണം തന്നു, ഇതേ അത് കണ്ടിട്ടുണ്ട്, ഇതേ അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എന്ത് നടപടിയായി ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പോകുന്നത്? വല്ല നടപടിയും ഒരു കടലാസിൽ 2 വരി ചോദിക്കുന്ന നടപടിക്കപ്പുറം മറ്റൊരു നീതിപൂർവമായ നടപടി ഉണ്ടാവുമെന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താ നിഷാദിന്റെ വ്യക്തിപരമായ അഭിപ്രായം അക്കാര്യത്തില്? സർക്കാരിന്റെ മുമ്പിൽ സർക്കാരിന്റെ ന്യായീകരണം ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അദ്ദേഹത്തിന് നെഗറ്റീവ് എതിരായ ഒരു റിപ്പോർട്ട് വന്നാൽ നടപടി എടുക്കില്ലേ? എടുക്കുന്നതാണ് നമ്മൾ ന്യായമായി വിചാരിക്കേണ്ടത്. എനിക്കാ വിചാരമില്ല, എനിക്കാ വിചാരമില്ല. അത് രണ്ടുപേരിലൊതുങ്ങും, അത് രണ്ടുപേരിലെ പി ആറിലൊതുങ്ങും. അത് മതിയല്ലോ കേരള ജനതക്ക്. നടപടി എടുത്തു എ ഡി ജി പിയുടെ പേരിൽ വലിയ വാർത്ത വരും, അത് കേട്ടാ മതി. അതിലപ്പുറം എന്താ വേണ്ടത്? ചുമതലയിൽ നിന്ന് മാറ്റില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇതൊക്കെ വലിയ തമാശല്ലേ. അല്ല, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം 4:30 വാർത്താസമ്മേളനം നടത്താൻ പോകുന്നു എന്ന് കുറിപ്പ് കണ്ടു. അൻവർ, താങ്കളുടെ നിരാശയുടെ ഭാരം ഇപ്പൊ വാക്കുകളിൽ പ്രകടമാണ്. താങ്കൾ എന്തോ ഒരു ഗൗരവതരമായ ഒരു സ്റ്റെപ്പിലേക്ക് പോവാണോ? അല്ല, ഞാൻ നിഷാദ് 4:30 പത്രസമ്മേളനം നടത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല സാർ. അതിനുമുമ്പ് ഒരു പക്ഷേ ഞാൻ അഴിക്കുള്ളിൽ ആക്കപ്പെട്ടേക്കാം, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ തന്നെ നിഷ്കാസിതനായേക്കാം. ഇതൊക്കെ സംഭവിക്കാം. കാരണം ഞാൻ പത്രസമ്മേളനം നടത്തുന്നത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്നെ പ്രതിയാക്കാനുള്ള വലിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രാത്രി 12:00 2 മണിക്കും എന്റെ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പോലീസ് ഒളിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നത് സംസാരിക്കുന്നത് കേൾക്കാനോ? എന്താ ഒരു ഉദ്ദേശം? അപ്പൊ അതുകൊണ്ട് ഈ 4:30 വരെ ഞാൻ പുറത്തുണ്ടാവുന്ന ഒരു വിശ്വാസം എനിക്കില്ല. അത്രയും ശക്തമായ സംവിധാനമുള്ള എന്താ പറയാ പോലീസിങ്ങും എ ഡി ജി പി ഒക്കെ ഉണ്ടല്ലോ. എന്റെ വായ 4:30 തുറക്കരുതെന്ന് അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ വിളിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ നിലമ്പൂരിലെ നടക്കുന്നുണ്ട്. അതിന് മുമ്പ് എന്നെ വേണമെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ. അങ്ങനെ ഒളിച്ചോടാൻ എന്തായാലും ഇതിൽ തീരുമാനമല്ല.